മഹാഭാരതം ഭീഷ്മപർവം 13-ാം അധ്യായത്തിലെ ഗീതാ ഉപപർവത്തിൽ ആരംഭിക്കുന്നതും 25 മുതൽ അധ്യായങ്ങളിൽ വ്യക്തതയോടെ ദാർശനികമായി അവതരിപ്പിച്ചിട്ടുള്ളതുമാണ് ഭഗവത്ഗീത. അത് ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമാണ്. മഹാഭാരത യുദ്ധക്കളത്തിൽ 11 വേഴും 18 അക്ഷൗഹിണികളായി നിന്ന ആ സൈന്യത്തിന് മുമ്പിൽ ഇരുപക്ഷവും ശംഖനാദം മുഴക്കി യുദ്ധത്തിനൊരുങ്ങുമ്പോൾ പരീക്ഷീണനായ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന് മുമ്പിൽ തൻ്റെ പരീക്ഷീണതയെ തുറന്നു വയ്ക്കുകയുണ്ടായി. അതിന് അർജുനൻ ശക്തങ്ങളായ വാദമുഖങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ യാജ്ഞിക സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് യജ്ഞസങ്കല്പത്തിൽ നിലകൊണ്ടുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങളുടെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അഹൈതുക കൃപാമൂർത്തിയായി ജീവിതം ആത്മമോക്ഷത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇച്ഛിക്കുന്നവർക്കു വേണ്ടി സനാതനങ്ങളായ സന്ദേശങ്ങളെ സംക്ഷേപിച്ചുകൊണ്ട് ഗീത എന്ന ഉപദേശവും നൽകി. അർജുനൻ്റെ ചിന്തയെ ലോകാചാരത്തിൻ്റെയും ശിഷ്ടാചാരത്തിൻ്റെയും ശാസ്ത്രാചാരത്തിൻ്റെയും സമുജ്വലങ്ങളായ മുഹൂർത്തങ്ങളിൽ സംക്ഷേപിച്ചുകൊണ്ട് ഭഗവാൻ അർജുനനെ ആക്ഷേപിക്കുക തന്നെ ചെയ്തു. ഭഗവാന്റെ മഹാക്ഷേപ വചനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അർജുനൻ 2-ാം അധ്യായം 5 മുതൽ 4 മുതൽ 10 വരെ ശ്ലോകങ്ങളിൽ ശ്രദ്ധേയമായി ഭഗവാന്റെ വാദമുഖങ്ങളെ കടന്നാക്രമിക്കുകയും ചെയ്തു. ആക്ഷേപങ്ങൾക്ക് അതിശക്തങ്ങളായ ആക്ഷേപങ്ങൾ നൽകി മറുപടി പറയുകയും തൻ്റെ വ്യഥയെ തിരിച്ചറിയണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഭഗവത് പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിക്കുകയും കാർപ്പണ്യദോഷം കൊണ്ട് ഉപഹത സ്വഭാവനായിരിക്കുന്നു താനെന്ന് തുറന്നു വയ്ക്കുകയും ചെയ്ത് ആ കൃപാകടാക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 11 മുതൽ ശ്ലോകങ്ങളിൽ ഭഗവാൻ ശ്രദ്ധേയമായ ഉപദേശങ്ങൾ അർജുനന് നൽകുകയുണ്ടായി. 2-3 ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിൽ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഭഗവാൻ അർജുനന് ഉപദേശങ്ങൾ നൽകി. ജീവസൃഷ്ടിയുടെയും ഈശ്വര സൃഷ്ടിയുടെയും ഭാവതലങ്ങളും ഭാവാഭാവ രൂപമായ ജഗത്ത് വ്യക്തിയിൽ ഉളവാക്കുന്ന സുഖദുഃഖങ്ങളും ഭഗവാന്റെ ചർച്ചയ്ക്ക് വിധേയമായി. എപ്പോഴാണോ മനുഷ്യൻ സഞ്ചാലനത്തിനടിമപ്പെടുന്നത്, വിചാലനത്തിനടിമപ്പെടുന്നത്, സ്വരൂപ അവസാദനം സംഭവിക്കുന്നത്, അപ്പോഴെല്ലാം മാനവചേതനയിൽ വരുന്ന പരിണാമങ്ങളെ സമുജ്വലമായി ഭഗവാൻ അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് സുഖദുഃഖങ്ങളെ സമീകരിക്കണം എങ്കിൽ അതിന് അല്ലയോ അർജുന നീ ധീരനായിരിക്കണം എന്ന് വ്യംഗ്യഭംഗിയ ഓർമ്മപ്പെടുത്തുമാറ്. ധീരത ഒന്നുകൊണ്ട് മാത്രമാണ് അപ്രത്യയവും അസ്വീകരണവും വിചാരവും സാക്ഷിയും സംഭാവ്യമാകുന്നതെന്നും എല്ലാം പറഞ്ഞു. ഇവയെല്ലാം വിശദീകരിക്കുവാൻ വിസ്തൃതമായി വ്യാഖ്യാനിക്കുവാൻ ഈ ശ്ലോകത്തിൽ ഇട നൽകിയത് അമൃതത്വ ആകാംക്ഷയിലാണ്. അമൃതത്വത്തെ ഇച്ഛിക്കുന്നു എന്ന് ശ്രുതിയിൽ പറയുന്ന ആവൃത്തചക്ഷുവായവൻ, ആവൃത്തചക്ഷുവായത് അമൃതത്വം ഇച്ഛിക്കുന്നവനായതുകൊണ്ടാണ്. യാതൊരുവൻ അമൃതത്വത്തെ ഇച്ഛിക്കുന്നുവോ അവൻ ആവൃത്തചക്ഷു ആയിരിക്കും. ആവൃത്തചക്ഷു എന്നാൽ ഇന്ദ്രിയങ്ങളിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, ശരീരത്തിൽ ഒക്കെ ആത്മാവിനെ അധ്യസിക്കാതെ അതിനെ പൃഥക്കരിച്ചു കാണാൻ കഴിവുള്ളവൻ. അങ്ങനൊരു കഴിവിന് ധൈര്യം അനിവാര്യമാണ്. ധൈര്യവും സ്ഥൈര്യവുമാണ് ആത്മലോകങ്ങളിലേക്കുള്ള പ്രവേശന ദ്വാരങ്ങൾ. ധൈര്യം ചെറിയ കാര്യമല്ല. മഹാമൂല്യം ഉള്ള രത്നങ്ങൾ ലഭിച്ചിട്ടും ദേവതകൾ പാലാഴി കടയുന്നത് നിർത്തിയില്ല. കിട്ടിയത് മതിയെന്നോർത്ത് അവർ പിന്തിരിഞ്ഞില്ല. ഭയം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്ന സന്താപത്തെയും ഭയത്തെയും നൽകുന്ന ഭയങ്കരമായ ഹാലാഹലമെന്ന വിഷം, കാളകൂടം വമിച്ചിട്ടും ദേവതകൾ പിന്മാറിയില്ല. അമൃതപ്രാപ്തി കൊണ്ടല്ലാതെ അവർ ഉപരതരായില്ല. സുധാംബിന ന പ്രയയുർവിരാമം ന നിശ്ചിതാർത്ഥ ധീരമന്തി ധീരാഹ. നിശ്ചിതാർത്ഥാത്വീരം, ആ വീരതയുള്ളവനാണ് ധീരൻ. പലപ്പോഴും നമ്മൾ പലതിനും ഇറങ്ങിത്തിരിക്കാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ ഒരുങ്ങാറുണ്ട്. ഒരുങ്ങുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വപ്നവും ജാഗ്രതയുമൊക്കെ കാരണം നമ്മൾ പലപ്പോഴും ആന്തരികമായ കാരണങ്ങളാൽ പിൻവാങ്ങാറുണ്ട്. എൻ്റെ ജാഗ്രത് ലോകങ്ങൾ വിഷയങ്ങളെ ഒരുക്കി പോകുമ്പോൾ ഞാൻ ലക്ഷ്യമിട്ട എൻ്റെ കർമ്മങ്ങളിൽ നിന്ന് എൻ്റെ വാസനകൾ ജാഗ്രത ആഗ്രഹങ്ങളായിത്തീരുമ്പോൾ എനിക്ക് മറവി പറ്റാറുണ്ട്. എന്തിനെ ലക്ഷ്യമാക്കിയാണോ എൻ്റെ ജീവിതം ഞാൻ തുടങ്ങിയത്, എന്തിനെ ലക്ഷീകരിച്ചാണോ ഞാൻ കർമ്മകലാപങ്ങളിൽ ചെന്ന് ചാടിയത്, ക്ഷുദ്രങ്ങളായ ജാഗ്രത അഭിമാനങ്ങളുടെ ലോകങ്ങളിൽ അല്പാൽപമായി പോകുമ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യം മറന്നു പോകാറുണ്ട്. രണ്ട്, എൻ്റെ ലക്ഷ്യമെല്ലാം എനിക്ക് ജാഗ്രതയിൽ ബോധ്യപ്പെട്ടു എങ്കിലും അതിനായി ഞാൻ പ്രവർത്തനം തുടങ്ങിയെങ്കിലും എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ നിന്നു തരണമെന്നില്ല. സ്വപ്നലോകങ്ങളിൽ ഞാനൊരുക്കുന്ന അഭിമാനത്തിൻ്റെ കാഠിന്യം കൊണ്ട് എൻ്റെ തന്നെ ലക്ഷ്യത്തെ തല്ലിത്തകർക്കുവാൻ എൻ്റെ സ്വപ്നങ്ങൾ വേണ്ടത്ര പോന്നവയാണ്. ആ സ്വപ്നലോകങ്ങളിൽ ഒരു സ്വപ്നാടകനെ പോലെ ജീവിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യങ്ങളെ ഞാൻ തന്നെ തല്ലിത്തകർക്കുമ്പോൾ അവയ്ക്ക് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും എനിക്കനുഗുണമായി നൽകി എൻ്റെ ആലസ്യത്തിനും എൻ്റെ പിന്മാറ്റത്തിനുമെല്ലാം ന്യായങ്ങളുണ്ടാക്കുക എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. മറിച്ച് ദേവതകൾ അത് ചെയ്തില്ല, ധീരൻ ചെയ്യാറുമില്ല. ലക്ഷ്യം അമൃതത്വമാണെങ്കിൽ അമൃത് ലഭിക്കാതെ പിന്തിരിയില്ല. പ്രഥമമായി അതിന് ദേവനാകണം. ആസുരി സമ്പത്തിയുടെ ചെറിയൊരംശമെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നിശ്ചയമായും അമൃതത്വത്തിലെത്തില്ല. ധീരപുരുഷൻ സ്വന്തം നിശ്ചയത്തിൽ നിന്നൊരിക്കലും പിന്മാറുകയില്ല. പ്രഥമമായി ദേവനാവുക, ദൈവീ സമ്പത്തിയുള്ളവരാവുക, ഈ സംസാര സാഗരത്തിലിരുന്ന് അതിനെ മതിച്ച്, ഈ സംസാരമാകുന്ന പാൽക്കടൽ മതിച്ച് അമൃതെടുക്കുക. ആവശ്യം വന്നാൽ അസുരന്മാരോടും സന്ധി ചെയ്യുക. ദ്വേഷം, ക്രോധം തുടങ്ങിയവ ആസുരി സമ്പത്തിയാണ്. ദുഷ്ടന്മാരുടെ അടുത്ത് ചിലപ്പോൾ ഇടപെടേണ്ടി വരും. അപ്പോഴെല്ലാം നമ്മുടെ ദൈവീ സമ്പത്തി നഷ്ടപ്പെടാതിരിക്കുന്നതിന് ശ്രമിക്കുക. ധ്യാനമഗ്നനായിരിക്കുക. ധ്യാനമഗ്നനായിരിക്കുന്നയാളിന് സമീപത്ത് മറ്റൊരാൾ ബഹളം വെച്ചാൽ, മറ്റൊരാൾ ശബ്ദമുണ്ടാക്കിയാൽ, കുട്ടികൾ ബഹളമുണ്ടാക്കിയാൽ അല്പം ശകാരിക്കുന്നത് അനിവാര്യമാണ്. കുട്ടികൾ കളവ് നടത്തിയാൽ ശകാരിക്കുക മാത്രമല്ല, രണ്ടടിയും കൊടുക്കാവുന്നതാണ്. ആസുരി സമ്പത്തിയുമായി സന്ധി ചെയ്യുക എന്നാൽ അർത്ഥം ഇതാണ്. പക്ഷേ അസുരനാവരുത്. അതിനുശേഷം മാത്രാസ്പർശമുണ്ടാവും. ചിലപ്പോൾ ആ രത്നങ്ങളൊക്കെ പ്രകടമായി എന്ന് വരും. 14 തരം രത്നങ്ങൾ പ്രകടമായി. ആ 14 തരം രത്നങ്ങൾ പ്രകടമായാലും കടയൽ നിർത്തരുത്. ചിലപ്പോൾ ഹാലാഹല വിഷം കടന്നു വന്നു എന്ന് വരും. കാരണം ഈ ലോകം ദേവാസുര സമ്പത്ത് ഭാവങ്ങളുടെ സമ്മിശ്ര രംഗമാണ്. അതിനെ കടഞ്ഞു ചെല്ലും തോറും പൂർവപൂർവ കർമ്മങ്ങളുടെയും പൂർവപൂർവ ജീവിതത്തിൻ്റെയും നിരന്തരവും നിയാമകവുമായ തലങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങളായി കടന്നു വരുന്ന ഒട്ടേറെ രത്നങ്ങൾ കണ്ട് ഭ്രമിച്ച് ആ സുഖത്തിൽ അമരുകയോ ഹാലാഹലം പോലുള്ള വിഷങ്ങൾ വമിക്കുന്നു എന്ന് കണ്ട് ഭീതിയോടുകൂടി പിന്മാറുകയോ ചെയ്യരുത്. അതുകൊണ്ടാണ് പ്രഥമ വിചലനം, അതായത് സുഖദുഃഖങ്ങളില്ലാതെ സമമാകുന്നില്ലെങ്കിൽ പ്രഥമ വിചലനമായി ഹർഷശോകങ്ങളിൽ നിന്ന്, അവിടെ നിന്നാണ് ആദ്യം മോചനം നേടേണ്ടത്. അതുതന്നെയാണ് സമ ദുഃഖ സുഖം ആകുന്നത്. അപ്പോൾ ആദ്യം ഹർഷശോകങ്ങളിൽ നിന്ന് മുക്തനാവുക. ഇവിടെ തോഷം, ഭീതി എന്നിവയിൽ നിന്ന് മുക്തനാവുക. അതുതന്നെ സമദുഃഖ സുഖമാകുന്നു. തുടർന്ന് സ്വരൂപച്യുതി രൂപമായ വ്യഥയിൽ നിന്ന് മോചനം വേണം. തൻ്റെ സ്വരൂപം ച്യുതമാകുന്ന വ്യഥ, സഞ്ചാലനം, അതിൽ നിന്ന് മോചനം വേണം. അപ്പോഴാണ് സുധ, അമൃത് കയ്യിൽ കിട്ടുക. അമൃതിനെ കൈവരിക്കണമെങ്കിൽ സുഷ്ടു ദീയതേ അത്ര ആത്മാന വ്യഥതേ ന വിചലിതോ ഭവതി ഇതി സുധ. സുധ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സുധ? സുഷ്ടു ദീയതേ അത്ര ആത്മാന വ്യഥതേ ന വിചലിതോ ഭവതി ഇതി സുധ. സുധ എന്നാൽ സുധാരണ. ജീവിതത്തിൽ സുഷ്ടുവായ ധാരണയുണ്ടാവുക അത്ര എളുപ്പമൊന്നുമല്ല. ജീവിതം സുഷ്ടുവായ ധാരണകളുടെ ലോകത്തെത്തണമെങ്കിൽ വളരെ പണിയുണ്ട്. അപ്പോൾ സുധ എന്നാൽ സുധാരണ, അതായത് അവിചലനം, വിചലനമില്ലായ്മ. അതിൻ്റെ ഫലമായ അമൃതവും സുധ. ആ സുധയെ, അമൃതിനെ ലഭിക്കുന്നതുവരെ പിന്മാറരുത്. അപ്പോൾ പുരാണങ്ങളിൽ പാലാഴി കടഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതൊന്ന്, നിരന്തരമായ ഈ ജീവിതം ഒരു കടച്ചിൽ തന്നെയാണ്. ഏതു വ്യക്തി ജനിക്കുമ്പോഴും ഈ ഭൂമിയെ കടയാനാണ്, ഈ പ്രപഞ്ചത്തെ കടയാനാണ്, അവൻ്റെ വാക്കും മനസ്സും ഇണചേർന്ന ലോകത്തെ കടയാനാണ് കടയുന്നതിന് കടകോൽ വേണം, കടയാനുള്ള കയർ വേണം, ഇരുപക്ഷവും പിടിച്ചു വലിക്കുവാൻ ആളുകൾ വേണം. തനിക്ക് പറ്റിയവരെയും പറ്റാത്തവരെയും ചേർത്ത് ഈ പാലാഴി കടഞ്ഞ് അമൃതെടുക്കുവാൻ പോകുന്നവൻ അവിചാലനം കൊണ്ട് ശ്രേഷ്ഠനാകണം, വിചാലനമില്ലാത്തവനാകണം. അമൃത് ലഭിക്കണമെങ്കിൽ നിശ്ചയദാർഢ്യം വേണം. ജീവൻ്റെ പരമലക്ഷ്യം ആ അമൃതാണ്. ആ പരമലക്ഷ്യത്തിലെത്തുമ്പോൾ മാത്രമാണ് നാം ധന്യരാകുന്നത്. ജീവിതത്തെ പരമലക്ഷ്യത്തിലെത്തിക്കണം എങ്കിൽ അതിനുള്ള ഉപായം ആദ്യമായി വേണ്ടത് സുഖദുഃഖങ്ങളെ സമീകരിക്കലും ധൈര്യവുമാണ്. ധൈര്യമില്ലാത്തവൻ, ധീരനല്ലാത്തവൻ അർജുന ഈ ജീവിതത്തിന് പര്യാപ്തനല്ല. ജീവിതം സുധയിലേക്കുള്ള യാത്രയാണ്. സുധയും ഹാലാഹലവും ഉള്ളതാണ് ഈ ജീവിതം. ഹാലാഹലം വരുന്നത് വാസുകിയിൽ നിന്നാണ്. പാലാഴി കടയുമ്പോൾ വാസുകി വമിപ്പിച്ചതാണ് ഹാലാഹലം എന്ന വിഷം. അത് വാസുകിയിലിരിക്കുമ്പോൾ വിഷമല്ല, വാസുകിയെ കടയാൻ ഉപയോഗിക്കുമ്പോൾ വാസുകിക്കേക്കുന്ന ദണ്ഡനം ആ വിഷം വമിക്കാനിടയാവുകയാണ്. അപ്പോൾ നാം പ്രവർത്തനങ്ങളിലേർപ്പെടുമ്പോൾ എപ്പോഴും ഹാലാഹലത്തിൻ്റെയും രത്നങ്ങളുടെയും ലോകമുണ്ട്. സുഖവും ദുഃഖവും സമമാണെന്നു വന്നാൽ എളുപ്പവുമാണ്. അതുകൊണ്ട് ജീവൻ്റെ പരമലക്ഷ്യം നിത്യ നിരതിശയ സ്വരൂപാവസ്ഥിതി, പരമാർത്ഥസ്വരൂപമായ അമൃത്, അതാണ് സുധ. തൻ്റെ ലക്ഷ്യം അതിനാണ്. നിശ്ചിതാർത്ഥ നിശ്ചിതാർത്ഥാത് വീരമന്തിധീരാഹ എന്ന് പറഞ്ഞത് ഇവിടെ ഭഗവാൻ ധീരം എന്ന് പറഞ്ഞു. ന വിരമന്തി, നിശ്ചിതാർത്ഥാത് വിരമന്തി, ന വിരമന്തി. നൈരന്തര്യം കാണിക്കുകയാണ്, നിരന്തരം, അല്പം നേരം പോലും വെറുതെ ഇരിക്കാതെ ഈ കടച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. അമൃത് കിട്ടുന്നവരെ അല്പനേരം വിശ്രമിച്ചാൽ പാളി. അതുകൊണ്ടാണ് നൈരന്തര്യം സൂചിതമാണ്. സാധനാ നൈരന്തര്യം, സഫലമാവട്ടെ അസഫലമാവട്ടെ നൈരന്തര്യം അനിവാര്യമാണ്. അമൃതത്വം മോക്ഷം, മൃത്യു സംസാര സാഗരാത് എന്ന് പറയണം. മൃത്യുവിൽ നിന്ന് മോചനം, മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് മോചനം നേടുന്നത് അമൃത് കൊണ്ടാണ്. കൽപ്പതേ സമർത്ഥനാവുക, യോഗ്യനാവുക. അർജുന, ധൈര്യം ഒന്നുകൊണ്ട് നീ സമർത്ഥനായിത്തീർന്ന് ഈ മൃത്യു സംസാര സാഗരത്തെ തരണം ചെയ്യുന്ന അമൃതിനെ നേടിയാലും, അമൃതത്വത്തെ ഇച്ഛിച്ചാലും, ഗഹനവും ഗംഭീരവുമായ ഭഗവത്ഗീതാ സന്ദേശത്തെ യം ഹിന വ്യഥയന്ത്യതേ എന്ന ശ്ലോകത്തിൽ ഭംഗ്യന്തരേണ വർണ്ണിച്ച ഭഗവാന്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.